സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നതോടെ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ വിപണിയിൽ ഉണർവ്. ഓണം പ്രമാണിച്ച് പ്രമുഖ ബ്രാൻഡുകൾക്കെല്ലാം ഓഫറുകളുണ്ട്. ഷോറൂമുകൾ സ്വന്തം നിലയ്ക്കുള്ള സമ്മാന പദ്ധതികളും നൽകുന്നു. ഓണക്കാലത്ത് ആദ്യം സജീവമാവുക ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് വിപണിയാണ്. കോവിഡ് പ്രതിസന്ധികളുണ്ടെങ്കിലും ഇത്തവണയും പതിവ് തെറ്റിയില്ല. ലോക്ക്ഡൌൺ ഇളവുകൾ വന്നതോടെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം ഓഫർ പെരുമഴ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൽഇഡി, സ്മാർട്ട് ടിവികൾ, റെഫ്രിജറേറ്റർ, എസി, വാഷിംഗ് മെഷീൻ, അങ്ങനെ വേണ്ടതെല്ലാം സ്വന്തമാക്കാൻ ഉചിതമായ സമയമാണിതെന്ന് ഷോറൂം ഉടമകൾ പറയുന്നു. പലിശരഹിത ഇഎംഐ, ഓണം ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് സൗകര്യം, അങ്ങനെ ഓഫറുകൾ നിരവധിയാണ്. സ്മാർട്ട് ഫോൺ വിപണിയിലും ഓഫറുകളുണ്ട്. അപ്പോൾ നല്ലൊരു സെയിൽ നമ്മൾ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കസ്റ്റമറെ അട്രാക്ട് ചെയ്യാന്നുള്ള രീതിയിൽ നല്ല ഓഫേഴ്സാണ്. ഇപ്പോൾ കമ്പനി സൈഡിലാണെങ്കിൽ നല്ല ക്യാഷ് ബാക്ക്, ഫിനാൻസ് ഇഎംഐ, അങ്ങനെയുള്ള ഒരുപാട് ഓഫേഴ്സ് കമ്പനി സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇഹം ഡിജിറ്റൽ നൽകുന്ന എന്താണെന്ന് വെച്ചാൽ ബമ്പർ സമ്മാനമായിട്ടൊരു മഹീന്ദ്ര താറും, പിന്നെ സെക്കൻഡ് പ്രൈസ് 6 എയ്തറിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും 6 സ്കൂട്ടേഴ്സും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 100 ഗോൾഡ് കോയിനാണ് കസ്റ്റമേഴ്സിന് ഈ ഒരു ഓണക്കാലത്ത് ഞങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഒ ടി ടി റിലീസുകൾ വ്യാപകമായതോടെ 32-inch LED ടിവികളിൽ നിന്ന് 45-inch മുകളിലുള്ള 4K HD സ്മാർട്ട് ടിവികളിലേക്കുള്ള മാറ്റം പ്രകടമാണ്. വലിയ ടിവികളുടെ വിലയും കുറഞ്ഞു. അധിക വാറണ്ടിയും ഷോറൂമുകൾ നൽകുന്ന എക്സ്ക്ലൂസീവ് സർവീസുകളുമെല്ലാം മിക്ക ബ്രാൻഡുകൾക്കുമുണ്ട്. ഓൺലൈൻ കുത്തകകളോട് മത്സരിക്കാൻ പ്രമുഖ ഷോറൂമുകളെല്ലാം സ്വന്തം നിലയ്ക്ക് ഓൺലൈൻ സേവനങ്ങളും തുടങ്ങി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാ കമ്പനികളും അവരുടെ പിന്നെ ഓണം ഓഫറുകൾ ഡിക്ലെയർ ചെയ്തു. ഞങ്ങളും പതിവ് പോലെ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഞങ്ങളെയും ഓണം ഓഫറുകൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പം കസ്റ്റമേഴ്സ് മാർക്കറ്റ് ശരിക്കും ഒന്ന് ഉണർന്നിട്ടുണ്ട്. അതേ പിന്നെ പതിവ് ഓണത്തിൻ്റെ ആ ഒരു ശൈലിയിലല്ലാതെ ഒരു പിന്നെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സെയിലാണ് ഇപ്പം നടക്കുന്നത്. വിപണിയിൽ ഉണർവ് വ്യാപാരികൾക്കും വലിയ ആശ്വാസമാണ്. ഓണക്കാലത്തെ ഓഫറുകൾ അടുത്ത മാസവും തുടരാനാണ് സാധ്യത. ന്യൂസ് 18 കോഴിക്കോട്. അഫ്ഗാനിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ നഗരമായ കാണ്ട